ലേല കേന്ദ്രങ്ങളിലെ പലിശ മാഫിയയുടെ ഇടപെടലിന് തടയിടുവാൻ സ്പൈസസ് ബോർഡ്. ഓക്ഷൻ സെന്ററുകളിൽ പതിഞ്ഞ ഏലക്കയുടെ വില 10 ദിവസത്തിനകം നൽകുവാൻ വീണ്ടും നിർദ്ദേശിച്ച് സ്പൈസസ് ബോർഡ്. കർഷകർക്ക് ഏറെ ആശ്വാസകരമാകുന്ന നടപടിയെന്നാണ് വിലയിരുത്തൽ. ലേല ഏജൻസികൾക്ക് ലൈസൻസ് നൽകുമ്പോൾ തന്നെ ഉള്ള നിബന്ധനകൾ പാലിക്കുവാൻ പലപ്പോഴും ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്ന കർഷകരുടെ നിരന്തര പരാതികൾക്കിടയിലാണ് വീണ്ടും നിർദ്ദേശവുമായി സ്പൈസസ് ബോർഡ് രംഗത്ത് എത്തിയിട്ടുള്ളത്. ലേലത്തിൽ പതിയുന്ന ഏലക്കായുടെ വില ലേലം കൊള്ളുന്നയാൾ 10 ദിവസത്തിനകം ഏജൻസിക്ക് നൽകണമെന്നും ഈ തുക കർഷകന് കൈമാറണമെന്നുമായിരുന്നു മുൻപ് നിലനിന്നിരുന്ന നിബന്ധന. എന്നാൽ ഈ നിബന്ധനകൾ പാലിക്കപ്പെട്ടിരുന്നില്ല. 20 മുതൽ 30 ദിവസം കഴിഞ്ഞാണ് മിക്കപ്പോഴും കർഷകർക്ക് ലേലത്തിൽ വയ്ക്കുന്ന ഏലക്കായുടെ വില ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് മുതലെടുത്ത പലിശമാഫിയും കർഷകരെ ചൂഷണം ചെയ്തിരുന്നു. ലേലത്തിൽ പതിയുന്ന ഏലക്കായുടെ വില ബില്ല് നൽകിക്കഴിഞ്ഞാൽ കർഷകർക്ക് പലിശമാഫിയ അപ്പോൾ തന്നെ നൽകും. 1 മാസത്തേക്ക് 2% വരെ പലിശ കർഷകരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ഇത് 1 വർഷത്തെ കണക്കാക്കുമ്പോൾ 24% പലിശയാകും. അതായത് 1 ലക്ഷം രൂപയുടെ ഏലക്ക വിൽക്കുന്ന കർഷകന് 2000 രൂപ പലിശ ഇനത്തിൽ നഷ്ടമാകും. ഇത് 1 വർഷമാകുമ്പോൾ 24000 രൂപ ആകുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കർഷകരിൽ നിന്നും വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സ്പൈസസ് ബോർഡ് നിയമം കർശനമായി നടപ്പിലാക്കുവാൻ ലേല ഏജൻസികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലേലം കൊള്ളുന്നയാൾ 10 ദിവസത്തിനകം ലേല ഏജൻസിക്ക് പണം കൈമാറണമെന്ന് സ്പൈസസ് ബോർഡിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ഈ പണം ലേല ഏജൻസി അപ്പോൾ തന്നെ കർഷകർക്ക് നൽകണം. ഇത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കർഷകർ പറയുന്നത്. ഈ ലേല കൊള്ളുന്ന കായുടെ പൈസ അപ്പോൾ തന്നെ കർഷകർക്ക് കൊടുത്തിട്ട് ആ നമ്മൾ പതിക്കുന്ന ബില്ല് കർഷകരിൽ നിന്ന് അവർ വാങ്ങിക്കുന്നു. ഇതിന് ഏകദേശം 20% പലിശയാണ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ വരെ പലിശ 2000 രൂപ പലിശ ഈടാക്കിയാണ് അവർ കർഷകരിൽ നിന്ന് ഈ ചൂഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന് തടയിടുന്നതിന് വേണ്ടി സ്പൈസ് ബോർഡ് എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും കർഷകർക്ക് ഗുണകരമാവുന്നതിന് സംശയമില്ല. പിന്നെ ഈ ഇടപെടിയിൽ തുടർ നടപടികളും തുടർന്നും ഇത് സ്പൈസ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ഇടപെടൽ നിരന്തരം നടന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കർഷകരുടെ ചൂഷണം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉത്തരവിറക്കി സ്പൈസസ് ബോർഡ് തടിതപ്പാതെ തുടർച്ചയായ പരിശോധനകൾ ഈ വിഷയത്തിൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.